എസ്പ്രസോ ഓണേഴ്സ് ക്ലബ് മലയാളി ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ കാണുന്നത് എൻജിൻ റൂം വാട്ടർ സർവീസ് ചെയ്യുന്ന വീഡിയോ അല്ല. കേരളത്തിൽ സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പെട്രോൾ കാറുകൾ കത്തിയമരുന്നു, ആളപായമുണ്ടാകുന്നു. ഇതിനെപ്പറ്റി മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണവും നടത്തിയിരുന്നു. ചില വണ്ടികൾ എത്രോളിൻ്റെ അംശമുള്ള കാരണം വാഹനത്തിൻ്റെ പൈപ്പ് പെട്രോൾ പൈപ്പുകളിൽ തുരന്ന് ദ്വാരമുണ്ടാക്കുന്നു, അതിലൂടെ പെട്രോൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളത്. ഇതൊക്കെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. നമ്മുടെ ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റും. മാത്രമല്ല, ഒട്ടുമിക്ക വാഹനങ്ങളുടെയും പെട്രോൾ പൈപ്പുകൾ വളരെ അപൂർവം 10% താഴെ മാത്രമാണ് റബ്ബർ പൈപ്പ് വരുന്നത്. ബാക്കിയെല്ലാം തന്നെ സുരക്ഷിതമായ മെറ്റൽ പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അത് തുരക്കാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളതാണ്. റബ്ബർ പൈപ്പ് കുറച്ചും കൂടെ എളുപ്പത്തിൽ തുരക്കാൻ സാധിക്കും എന്നത് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എസ്പ്രസ്സോ എന്ന വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്കിൽ നിന്നും പെട്രോൾ പമ്പ് വഴി പമ്പ് ചെയ്യുന്ന പെട്രോൾ എൻജിനിലേക്ക് പോകുന്ന ലൈനാണ്. ഇതിൽ ഇത്രയും ഭാഗം റബ്ബർ പൈപ്പാണ്. ഈ ഒരു കുറച്ച് ഭാഗം മാത്രമാണ് നമ്മുടെ ബാക്ക് സൈഡിൽ ബാക്ക് വീലിൻ്റെ ഭാഗത്തായിട്ട് റബ്ബർ പൈപ്പ് വരുന്നത്. ഇവിടെ അപകട മേഖല തന്നെയാണ്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വന്നാൽ ഫ്രണ്ടിൽ നമ്മുടെ എൻജിൻ്റെ ഭാഗത്ത് പരിശോധിക്കുമ്പോൾ ഇത്രയും ദൂരത്ത് മാത്രമാണ് റബ്ബർ പൈപ്പ്. ഇതിനിടയിൽ ബാക്കിലൂടെ വന്ന ഭാഗം മുഴുവൻ കട്ടികൂടിയ ലോഹം കൊണ്ടുണ്ടാക്കിയ പൈപ്പാണ്. ഈ ഭാഗത്ത് വണ്ട് വന്ന് തുരക്കാം. മുകളിൽ നിങ്ങൾ കുറച്ച് മുന്നേ കണ്ട വീഡിയോയിൽ നിങ്ങൾ കണ്ടത് എലി കടിച്ചതാണ്, വണ്ടിൻ്റെ ആക്രമണമല്ല. എലിക്ക് സുഖമായി നമ്മുടെ എൻജിൻ ബേല്, എലിക്കല്ല പൂച്ച വരെ സുഖമായി നമ്മുടെ എൻജിൻ റൂമിൽ കയറിപ്പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അവസ്ഥയാണ്. അപ്പോൾ എലിക്ക് സുഖമായി ഇരുന്ന് ഇവിടെ പൈപ്പ് കടിക്കാനുള്ള എല്ലാ സൗകര്യവും ഒട്ടുമിക്ക വാഹനങ്ങളിലുമുണ്ട്. ഇത് തീപിടുത്തം ഉണ്ടായിട്ടില്ല. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെട്രോളിൻ്റെ മണം വന്നപ്പോൾ വാഹന ഉടമ എന്താണെന്ന് അറിയാൻ വേണ്ടി ബോണറ്റ് തുറന്നു വെച്ചു. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ഭാഗ്യവശാൽ വാഹനവുമായി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയില്ല. ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്താകുമോയിരുന്നോ എന്തോ. ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡോറുകൾ തുറന്നു വെച്ച് അല്ലെങ്കിൽ ഗ്ലാസുകൾ താഴ്ത്തി വെച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഒന്ന് പുറത്തു നിൽക്കാൻ ആവശ്യപ്പെടുക. പെട്രോളിൻ്റെ രൂക്ഷഗന്ധം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും വാഹനം ഓഫ് ചെയ്ത് പരിശോധിക്കുക. കഴിയുമെങ്കിൽ കുറച്ച് ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ വാഹനമെടുക്കുന്നതെങ്കിൽ നിർബന്ധമായും ബോണറ്റ് തുറന്നു വെച്ച് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപക്ഷെ ചെറിയ ദ്വാരമാണെങ്കിൽ നമ്മൾ വെറുതെ കണ്ണോട് നോക്കിയാൽ കാണില്ല. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇതേപോലെ പെട്രോൾ പുറത്തേക്ക് ചീറ്റുകയുള്ളൂ. ഇനി ഇത് നമ്മൾ അവഗണിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ സാഹചര്യത്തിൽ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡോറൊക്കെ അടച്ച് എ സി ഓൺ ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് പെട്രോളിൻ്റെ മണം ഉള്ളിലേക്ക് വരില്ല. റോഡിലിറങ്ങി പോകുന്ന സമയത്ത് പെട്രോളിൻ്റെ മണം വന്നാലും നമ്മൾ വിചാരിക്കുക അത് എൻ്റെ വണ്ടിയിൽ നിന്നല്ല വേറെ ഏതോ വണ്ടിയിൽ നിന്ന് വന്ന മണം ആണ് എന്നുള്ള ധാരണയിൽ നമ്മൾ മുന്നോട്ട് പോകും. ഈ സമയത്ത് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ തന്നെ പെട്രോൾ ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരുന്നാൽ ബോണറ്റിൻ്റെ ഡോറിലേക്ക് അത് തട്ടുകയും അവിടെ നിന്ന് തിരിച്ച് ബാറ്ററിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂസ് ബോക്സ് അല്ലെങ്കിൽ എൻജിനിലേക്കൊക്കെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ദൂരം ഓടിക്കഴിയുമ്പോഴേക്കും എൻജിൻ നല്ല ചൂടാകും. ഈ ചൂടുള്ള എൻജിനിലേക്ക് പെട്രോൾ സ്പ്രേ ആകുമ്പോൾ നിമിഷ നേരം കൊണ്ട് വാഹനം കത്തിപ്പിടിക്കും. ഒരു പക്ഷേ ഇതായിരിക്കാം മുൻപ് നടന്ന തീപിടുത്തങ്ങളിൽ സംഭവിച്ചിരുന്നത്. നമുക്ക് ഉറപ്പിക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഈ ഒരു വിപത്ത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വാഹനമെടുക്കുന്നതിന് മുന്നേ തന്നെ കൃത്യമായ പരിശോധന നടത്തി മാത്രം വാഹനം സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. നന്ദി.